ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. ക്യാപ്റ്റൻ ആയിട്ടുള്ള റസ്മിന്റെ ഡബിൾ സ്റ്റാൻഡിനെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് നമ്മുടെ ജിൻഡോ. അതായത് ഇനി ഇവിടെ എന്തെങ്കിലും തരത്തിൽ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഞാൻ ഇടപെടുമെന്ന് ഇന്നലെ വലിയ ഡയലോഗ് റസ്മിൻ അടിച്ചു. ഇന്ന് റസ്മിന്റെ സുഹൃത്തായിട്ടുള്ള നമ്മുടെ അർജുന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായി. അതൊക്കെ ഗെയിമിന്റെ ഭാഗമാണ്. അർജുൻ കൊടൂര തെറ്റെന്തെങ്കിലും ചെയ്തു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ലൈവിൽ ആ വീഡിയോ എന്തായാലും കാണിച്ചിട്ടില്ല, എപ്പിസോഡിൽ കാണിക്കും, നമുക്ക് നോക്കാം. അപ്പോൾ പറഞ്ഞു കേട്ടു വെച്ച അനുസരിച്ചാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു ഉന്തും തള്ളിന്റെ ഇടയിലൊക്കെ മുഖത്ത് പിടിച്ച് തള്ളിയിട്ടുണ്ട് അർജുൻ. പാർട്ട് ഓഫ് ഗെയിമായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ജിൻഡോ പോലും ഇതിനൊരു സബ്ജക്റ്റായിട്ട് പോയിന്റ് ഔട്ട് ചെയ്തത് ഇന്നലെ റസ്മിൻ നടത്തിയ കവല പ്രസംഗമാണ്. വേറൊന്നും കൊണ്ടല്ല, ടാസ്കിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിയും വലിയൊക്കെ നടക്കൂടെ, എല്ലാവർക്കും വേദനിക്കും. പക്ഷെ ജിൻഡോ ചെയ്യുമ്പോൾ മാത്രം അതൊരു വലിയ സംഭവമായിട്ട് എടുത്ത് കാണിക്കുകയും ബാക്കിയുള്ളവരൊക്കെ ചെയ്ത അത് ഡിഫെൻഡ് ചെയ്തതാണ് തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറയുകയും ചെയ്യുന്നിടത്താണ് പ്രശ്നം. ഇപ്പൊ ഇന്ന് തന്നെ അർജുൻ അത് ചെയ്തത് ഡിഫെൻസിന്റെ ഭാഗമായിട്ടാണെങ്കിൽ അത് കുഴപ്പമില്ല, അത് അറിഞ്ഞുകൊണ്ടല്ല ചെയ്തത്, പാർട്ട് ഓഫ് ഗെയിം ആണെന്ന്. ഇത് തന്നെയല്ല ഇന്നലെ ജിൻഡോയും ചെയ്തത് മെനഞ്ഞാന്ന്. പാർട്ട് ഓഫ് ഗെയിം ആയിരുന്നില്ലേ അതും? അത് ചെയ്യുമ്പോൾ മാത്രം ഭയങ്കര പവർ യൂസ് ചെയ്തു, ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇന്ന് ജിൻഡോ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ക്യാപ്റ്റൻ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഞാൻ എൻ്റെ ഈ രണ്ട് കൈ കൊണ്ട് ഒരാളെ തള്ളിയാ അത് ഡിഫെൻഡ് ചെയ്യുന്നതാണ് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് അത് പോയിന്റ് ജിൻഡോ ആ പറഞ്ഞത് പോയിന്റ് ആണ്. കാരണം റസ്മിന്റെ ഡബിൾ സ്റ്റാൻഡ് ആണ് അവിടെ വിളിച്ചു തോന്നുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് ഞാൻ പ്രേക്ഷകരോട് ഇത് വ്യക്തമാക്കാം. ഈ ഒരു സംഭവത്തിന് നിങ്ങൾ തിരിച്ച് ചിന്തിക്കുക, അർജുന്റെ മുഖത്ത് ഇതേപോലെ ഡിഫെൻഡ് ചെയ്ത് പിടിച്ച് തള്ളിയത് ജിൻഡോയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു പരാതി കൊടുത്ത് അർജുനാന്ന് വിചാരിക്കുക, എന്റെ മുഖത്ത് ഇയാൾ പിടിച്ച് തള്ളിയെന്ന് അർജുനാണ് പറഞ്ഞതെങ്കിൽ ഈ റസ്മിന്റെയും ഈ ഗബ്രിയുടെയും ഈ ജാസ്മിന്റെയും ഒക്കെ നിലപാട് ഇതായിരിക്കുമോ? ഈ ഒരിക്കലും ഇതായിരിക്കില്ല. ഇവര് ജിൻഡോയെ അവിടെയിട്ട് വലിച്ച് കീറിയനെ, വേണമെങ്കിൽ അയാൾക്ക് ഒരു മാസത്തെ പണിഷ്മെന്റ് കൊടുത്തനെ, ഫിസിക്കൽ അസോൾട്ട് എന്ന് ബിഗ് ബോസിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തനെ. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്? ഇത് നേരെ തിരിച്ചായതുകൊണ്ടാണ്. ഞാൻ അർജുനോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടല്ല ഇത് പറയുന്നത്. അർജുൻ ഈ ഭാഗത്തിൽ തെറ്റ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല, വീഡിയോ നമുക്ക് കാണാം. എന്നാലും പറഞ്ഞു കേട്ട് വെച്ച അനുസരിച്ച് ആ പാവയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇത് ഉണ്ടായതാണ്. പക്ഷെ ജിൻഡോ ഇത് ചെയ്തിരുന്നെങ്കിൽ ഇതായിരിക്കില്ല കഥ എന്നുള്ളതാണ് പോയിന്റ്. അർജുൻ അത് ചെയ്തപ്പോൾ അത് നിസ്സാരമായിട്ട് മാറുകയും അതേ പ്രവൃത്തിയോ അതിനോട് അടുത്ത് നിൽക്കുന്നതോ ആയ കാര്യങ്ങൾ ജിൻഡോയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോൾ അയാൾ ചെയ്തത് എന്തോ വലിയ ക്രിമിനൽ ഒഫൻസ് ആണെന്നുള്ള രീതിയിലുമുള്ള ഇവരുടെ ആ വിലയിരുത്തലുകളെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്, ഡബിൾ സ്റ്റാൻഡുകളെയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത് തന്നെയാണ് ഇന്ന് ജിൻഡോയും അവിടെ പോയിന്റ് ഔട്ട് ചെയ്തത്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.